നമുക്കൊക്കെ പൊതുവായ ഒരു സ്വഭാവമുണ്ട്. എന്താണെന്നുള്ളത്? മിക്ക വീടുകളിലും മാങ്ങ, പേരയ്ക്ക, മൾബെറി, ചക്ക, ആത്തച്ചക്ക അങ്ങനെ തുടങ്ങിയ എല്ലാ ഫലവർഗ്ഗങ്ങളും കാണാം. പക്ഷേ ഇവയൊന്നും നമ്മൾ കാര്യമായി ഭക്ഷിക്കാറില്ല. ഇവ കിളികളിൽ നിന്നും അല്ലാതെയും ഒക്കെ നഷ്ടപ്പെടുകയാണ്. ഇനി മറ്റു വീടുകളിലൊക്കെ ചെന്നാൽ ഇങ്ങനെയുള്ള ഫലവർഗ്ഗങ്ങൾ കിട്ടിയാൽ വളരെ സ്വാദോടെ നമ്മളത് അകത്താക്കുകയും ചെയ്യും. പക്ഷേ അങ്ങനെ ഒഴിവാക്കേണ്ട ഒന്നല്ല ആത്തച്ചക്ക. ശരിക്കും ഏറെ ഔഷധ ഗുണങ്ങളുള്ള ഒരു ഫലവർഗ്ഗമാണിത്. അതിനോടൊപ്പം തന്നെ നമുക്ക് നല്ലൊരു വരുമാനവും ആത്തച്ചക്ക നേടിത്തരും. നമുക്ക് പരിചയപ്പെടാം ആത്തച്ചക്കയെ, അവയുടെ ഗുണഗണങ്ങളെ, ആത്തകൃഷിയെ ഒക്കെ. എല്ലാവർക്കും നമസ്കാരം. മകരവീതിൻ്റെ ഒരു മനോഹരമായ എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പണ്ട് കാലം മുതൽക്കേ നമ്മുടെയൊക്കെ വീടുകളിലെ ഒരു അംഗമാണ് സീതപ്പഴം എന്നറിയപ്പെടുന്ന ആത്തച്ചക്കകൾ. ആത്തച്ചക്കയും ഒരു വിദേശ ഫലവൃക്ഷമാണെങ്കിലും മറ്റ് വിദേശ പഴവർഗ്ഗങ്ങളുടെ ഒക്കെ കടന്നുവരവ് ഇവനെ തെല്ല് പിന്നോട്ടയക്കുകയും ചെയ്തു. എന്നാൽ കൊറോണ കാലത്താണ് നമ്മുടെ ആരോഗ്യം എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്നും ശരീരത്തിന് പ്രതിരോധശേഷി കൂട്ടുവാൻ പറ്റിയ ഒരു പഴവർഗ്ഗമാണ് കസ്റ്റാർഡ് ആപ്പിൾ എന്നറിയപ്പെടുന്ന ആത്തച്ചക്കയെന്നും നമ്മൾ തിരിച്ചറിയുന്നത്. അമേരിക്കയിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ആത്തച്ചെടികൾ ജന്മം കൊണ്ടതായി കരുതപ്പെടുന്നത്. ഇവ കേരളത്തിലേക്ക് എത്തിയത് എങ്ങനെയെന്നതിനെക്കുറിച്ച് കാര്യമായ പരാമർശങ്ങളില്ലെങ്കിലും ആദ്യകാലങ്ങളിൽ ആത്തമരങ്ങളെ കാട്ടുമരമായാണ് പരിഗണിച്ചിരുന്നത്. മാത്രമല്ല ഇവയുടെ വിത്തിലും വേരിലും ഇലകളിലും വിഷാംശമുള്ളതിനാൽ ഇവയെ ഒരു വിഷച്ചെടിയായും കരുതിയിരുന്നു. എന്നാൽ പഴങ്ങളുടെ സ്വാദും ഗുണനിലവാരവും ആത്തച്ചെടിയെ തികഞ്ഞ ഒരു ഫലവൃക്ഷമാക്കി മാറ്റി. ഇന്ന് കേരളത്തിൽ മൊത്തം 4 ഇനം ആത്തച്ചെടികൾ ഉള്ളതായി കരുതപ്പെടുന്നു. അതിൽ ചെറിമോയ എന്ന ഇനമാണ് സ്വാദിലും സുഗന്ധത്തിലും കേമൻ. ലോകത്തിലെ ഏറ്റവും സ്വാദിഷ്ടമായ ഫലമെന്നാണ് ചെറിമോയയെ വിശേഷിപ്പിക്കുന്നത് തന്നെ. വിറ്റാമിനുകൾ, ധാതുക്കൾ, അയൺ, കാൽസ്യം, പൊട്ടാഷ്യം, മഗ്നീഷ്യം തുടങ്ങിയവയാൽ സമ്പന്നമാണ് ആത്തപ്പഴങ്ങൾ. ഈ പഴങ്ങൾ മനുഷ്യ ശരീരത്തിന് നൽകുന്ന ഗുണങ്ങൾ ഇവയൊക്കെയാണ്. അയൺ ഡെഫിഷ്യൻസി അനീമിയയ്ക്ക് പറ്റിയ ഒരു മരുന്നാണ് ആത്തച്ചക്ക. മാത്രമല്ല രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് ശരീരത്തെ സംരക്ഷിക്കുന്നു. കൂടാതെ ഹീമോഗ്ലോബിൻ്റെ അളവ് ക്രമപ്പെടുത്തുന്നു. മലബന്ധം അകറ്റുന്നതിനും ദഹന പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിനും ആത്തച്ചക്കകൾ സഹായിക്കുന്നു. മാത്രമല്ല ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്ന ഒരു പറ്റിയ ഭക്ഷണം കൂടിയാണ് ആത്തച്ചക്കകൾ. രക്തസമ്മർദ്ദം കുറയ്ക്കുവാനും കണ്ണുകളുടെയും ചർമ്മത്തിൻ്റെയും ആരോഗ്യത്തിനുമൊക്കെ ഈ പഴങ്ങൾ സഹായിക്കുന്നു. ഒരു ആത്തമരത്തിൻ്റെ ആയുസ് 25 മുതൽ 30 വർഷം വരെയാണെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇവ നല്ല രീതിയിൽ വിളവ് നൽകുന്നത് 15 മുതൽ 20 വർഷം വരെയാണ്. ഒരു ആത്തമരത്തിൽ നിന്നും വർഷം ശരാശരി 100-ലധികം പഴങ്ങൾ ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ കേരളത്തിൽ പൊതുവെ വളരെ കുറച്ച് കായകൾ മാത്രമേ ഈ മരത്തിൽ കാണപ്പെടാറുള്ളൂ. മഴക്കാലത്തുണ്ടാകുന്ന പുഷ്പങ്ങളിൽ നിന്നാണ് താരതമ്യേന നല്ല വിളവ് ലഭിക്കുന്നത്. ആ സമയങ്ങളിൽ കൂടുതൽ ഫലപ്രദമായ പരാഗണം നടക്കുന്നതിനാലാവാം കായകൾ കൂടുതലായി ഉണ്ടാവുന്നതെന്നും കരുതപ്പെടുന്നു. ഇവയിൽ കൃത്രിമ പരാഗണം നടത്തി വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നല്ല ജലം ആവശ്യം വേണ്ട ഒരു വിളയാണ് ആത്ത. അതിനാൽ ഈർപ്പമുള്ള മണ്ണാണ് ഇവയുടെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. നല്ല മഴ ലഭിക്കുന്ന ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ആത്തമരങ്ങൾ നന്നായി വിളവ് നൽകുന്നതും വളരുന്നതും. വരൾച്ചയെ ചെറുക്കാനുള്ള കഴിവ് ഈ മരങ്ങൾക്ക് കുറവായതിനാൽ ജലസേചനം അത്യാവശ്യം വേണ്ട ഒരു വിള കൂടിയാണ് ആത്തമരങ്ങൾ. വിത്തുകൾ മുളപ്പിച്ചും ഗ്രാഫ്റ്റിംഗ് ബഡ്ഡിംഗ് രീതിയിലുമൊക്കെ ആത്തയിൽ നിന്ന് തൈകൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. കേരളത്തിൽ മണ്ണിനോടും കാലാവസ്ഥയോടും നന്നായി ഇണങ്ങിക്കഴിഞ്ഞിരിക്കുന്ന ആത്ത പലയിടങ്ങളിലും കാട്ടുചെടികളോടൊപ്പം അധികം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ സമൃദ്ധമായി വളരുന്നതും കാണാം. ആന്ധ്രാപ്രദേശിലെ 100,000 ഏക്കറുകളിൽ ഇവ ഇങ്ങനെ വളരുന്നുമുണ്ട്. ഇതിനെ ഒരു കാർഷിക വിളയായി മാറ്റിയിട്ടുള്ള സംസ്ഥാനങ്ങൾ തമിഴ്നാട്, ആസാം, ഉത്തർപ്രദേശ് എന്നിവയാണ്. കേരളത്തിൽ ഇപ്പോഴും ആത്തമരങ്ങളെ വ്യാവസായികമായി കൃഷി ചെയ്ത് തുടങ്ങിയിട്ടുമില്ല. എന്നാൽ വ്യാവസായിക കൃഷിക്ക് ഏറെ സാധ്യതകളുള്ള ഒരു വിളയാണ് ആത്ത. ആത്തയുടെ കൃഷിയിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ്. ജൈവസമ്പുഷ്ടമായ വളക്കൂറുള്ള മണ്ണ്, കാലിവളവും കമ്പോസ്റ്റ് വളവും വളമായി നൽകുക, വേനൽക്കാലത്തുള്ള ജലസേചനം. വേനൽ തുടങ്ങുമ്പോൾ ചെടികളുടെ ചുവട്ടിൽ കരിയിലയും ചപ്പുചവറുകളും കൂട്ടിയിട്ട് പുതയിട്ട് നൽകുക. നീർവാർച്ച കുറഞ്ഞ വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ മഴക്കാലത്ത് ചെടികളുടെ ചുവട്ടിൽ വെള്ളക്കെട്ടുണ്ടാവാതെ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. നല്ല ഇളക്കമുള്ള മണ്ണാണ് ആത്ത കൃഷിക്ക് അനുയോജ്യം. അതിനാൽ അത്യാവശ്യം വീതിയിലും ആഴത്തിലും കുഴികളെടുത്ത് അതിൽ അടിസ്ഥാന വളവും കരിയിലകളും ചേർത്ത് കുഴി മൂടി വേണം തൈകൾ നടുവാൻ. പിന്നീട് ഇവ 2-3 വർഷത്തിനുള്ളിൽ കായ്ച്ച് തുടങ്ങും. പ്രായപൂർത്തിയെത്തുന്ന ഒരു മരം പ്രതിവർഷം 45 കിലോ പഴങ്ങൾ ഉൽപ്പാദിപ്പിക്കുമെന്നാണ് പറയപ്പെടുന്നത്.
ഏഷ്യയിൽ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയാണ് ഇവയുടെ വിളവെടുപ്പ് കാലം. കരീബിയൻ തീപുകളിൽ ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയുമാണ് സീസൺ. നന്നായി മൂപ്പെത്തുന്ന കായ്കളെ പറിച്ചെടുത്ത് വീടുകളിൽ വെച്ച് വേണം പഴുപ്പിച്ചെടുക്കുവാൻ. മരത്തിൽ നിന്ന് പഴുക്കുന്ന കായ്കൾക്ക് പൊതുവെ സ്വാദ് കുറവായിരിക്കും. മാത്രമല്ല അവ നഷ്ടപ്പെട്ടു പോകുവാനും ഇടയുണ്ട്. മൂപ്പെത്തുന്ന കായ്കൾ പറിച്ചു വെച്ചാൽ അവ ഒരാഴ്ച കൊണ്ടേ പഴുക്കുകയും ഉള്ളൂ. അതിനാൽ നഷ്ടം നേരിടാതെ കർഷകർക്ക് ഇവയെ വിപണനം ചെയ്യുവാനും സാധിക്കുന്നു.